أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ده വലിയ പ്രശ്നമാണ്. ചില ആളുകൾക്ക് കടം കയറിയിട്ട് ടെൻഷൻ കയറും, ചില ആളുകൾക്ക് ബിസിനസ്സുകളൊക്കെ തകർന്ന് തരിപ്പണമായി ടെൻഷൻ കയറും. എന്നാലേ പ്രാർത്ഥന വലിയ പരിഹാരമാണ്. അന്നബി സയ്യിദിനിൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാൽ, ശ്രദ്ധിക്ക് സഹോദരാ, ശ്രദ്ധിക്ക് സഹോദരി, മഹാനായ സഅദ് ഇബ്നു മഹാനായ അബൂ സയ്യിദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ദഖല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ അൽ മസ്ജിദ്, ഒരു ദിവസം മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. അപ്പോഴാണ് പള്ളിയിൽ ഒരു സഹാബിയെ കാണുന്നുണ്ട്. ആ സഹാബിയുടെ പേര് അബൂ ഉമാമ എന്നാണ്. അദ്ദേഹം പള്ളിയുടെ ഒരു മൂലക്കൊരു സൈഡിൽ ചുമരിൽ ചാരിയിരുന്ന് വിഷാദനായി സങ്കൽപ്പത്തോടുകൂടെ ഇരിക്കുന്നത് കണ്ടപ്പോ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, യാ അബാ ഉമാമ മാലേ അറാകജാലിസം ഫിൽ മസ്ജിദ്, അല്ല അബൂ ഉമാമ നിങ്ങൾക്ക് എന്ത് പറ്റി, എന്താണ് ഈ സമയത്ത് നീ നിങ്ങൾ പള്ളിയിൽ വന്നിരിക്കുന്നത്? ഫീ ഗൈരി വഖ്തി സ്വലാ, പ്രത്യേകിച്ച് ഇതൊരു നിസ്കാരത്തിന്റെ സമയമൊന്നുമല്ലല്ലോ. ഈ സമയത്തെന്താണ് പള്ളിയിൽ വന്നിരിക്കാനുള്ള കാരണം? ആ സമയത്ത് കാല അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി ഇങ്ങനെയാണ്, ഹുമൂമുൻ ലസിമത്തിനി യാ റസൂലല്ലാഹ്, നബിയെ എന്താണെന്നറിയില്ല, മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത, ഒരടങ്ങാറ് മനസ്സിന് വല്ലാത്ത ഒരു അസ്വസ്ഥത, വല്ലാത്ത ഒരു ടെൻഷൻ, മാനസികമായൊരു പ്രയാസമുണ്ട് നബിയെ. അതോടൊപ്പം വധുയൂനുന് യാ റസൂലല്ലാ, കടം കൊണ്ടും ഞാനങ്ങേയറ്റം പ്രയാസപ്പെടുകയാണ്, കടണ്ട്, അതോടനുബന്ധമായി മനസ്സിന് വല്ലാത്ത അസ്വസ്ഥതകൾ, ടെൻഷനുകൾ നിരന്തരമായി വേട്ടയാടുന്നുണ്ട് നബിയെ. ഇതാണ് പ്രശ്നം. ഉടനെ കാല ഹബീബായ നബി തങ്ങൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അഫലാ ഉഅല്ലിമുക കലാമാ, അഫലാ ഉഅല്ലിമുക കലാമാ, അബൂ ഉമാമ നിങ്ങൾക്ക് ഞാനൊരു ഒരു ദിക്ർ പഠിപ്പിച്ചു തരട്ടെയോ? ഇദാ അന്ത ഖുൽതഹു അദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മക വഖലാ അൻക ബൈന, ആ ഒരു പ്രാർത്ഥന, ആ പ്രത്യേക അഭയ പ്രാർത്ഥന നിങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ ടെൻഷൻ പോകും, നിങ്ങളെ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ഏത് കാരണം കൊണ്ടാണോ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്, ആ കാരണം ജല്ല ജലാലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നീക്കിത്തരും എന്ന് മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉമാമ തങ്ങൾ പറയുന്നുണ്ട്, പ്രതീക്ഷയോടെ ഞാൻ പറഞ്ഞു, ബല യാ റസൂലല്ലാ, അതേ നബിയെ അറിയിച്ചു തരൂ, ഏതാണ് ആ പ്രാർത്ഥന പറഞ്ഞു തരൂ നബിയെ. ആല ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, കുൽ ഇദാ അസ്ബഹതാ വഇദാ അംസൈതാ, നീ പ്രഭാതത്തിലും പ്രദോഷത്തിലും, അതായത് രാവിലെയും വൈകുന്നേരവും സുബിക്ക് ശേഷം മഗ്രിബിന് ശേഷവും, നീ ഇങ്ങനെ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖിൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വകഹരിൽ ജാൽ, അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുന്നു റബ്ബേ, മിനൽ ഹമ്മി മാനസിക ടെൻഷനിൽ നിന്ന്, ടെൻഷൻ വിഷമം പ്രയാസം, മനസ്സിനൊരു സന്തോഷമില്ലാത്ത അവസ്ഥ,
അതൊക്കെ ഇന്ന് പല ആളുകളും പല കാരണത്താലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു കാക്കട്ടെ.